ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കേരള ലത്തീൻ സഭയുടെ ചരിത്രമാണ് ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി കണ്ടത്. ഇത് ആ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. നമുക്ക് ഏത് കാര്യവും പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണം. അപ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പി കണ്ണടച്ച് എൻ്റെ ഒപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. എങ്ങനെയാണ് കേരളസഭയിൽ ശീഷ്മകൾ ഉണ്ടായതെന്നും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും വരവോടുകൂടി അവരുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഫലമായി എങ്ങനെയാണ് സഭ വളർന്നതെന്നും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് സഭ എങ്ങനെയാണ് നേരിട്ടതെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ആ ഭാഗങ്ങളൊന്ന് ചെറുതായി ഒന്ന് പറയുകയാണ്. ആദ്യം നമ്മൾ കണ്ടു പോർച്ചുഗീസ് സഭയുടെ വളർച്ച, അല്ലെങ്കിൽ പോർച്ചുഗീസ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വഴി സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടാകുന്നു. പിന്നീട് ഡച്ചുകാർ വരുന്നു. അതേ തുടർന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ഫലമായി പ്രധാനപ്പെട്ട മൂന്ന് ശീഷ്മകളുണ്ടാകുന്നു. അത് ഗോവൻ ശീഷ്മയും റോക്കോ ശീഷ്മയും മെലൂസ് ശീഷ്മയും അത് സഭ ധൈര്യപൂർവ്വം നേരിട്ടു, അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചു. നമ്മൾ ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ കാണുന്നത് കേരള സഭയിൽ ഹൈറാർക്കിയുടെ സംസ്ഥാപനവും കേരള ലത്തീൻ സഭയുടെ പുനഃക്രമീകരണവുമാണ്. നമുക്കറിയാം 1886 സെപ്റ്റംബർ 1 ലയോ 13 പാപ്പ ഹ്യുമാനേ സൗളത്തിസ് ഔത്തോർ എന്ന അപ്പോസ്തലിക ലേഖനം വഴി, അല്ലെങ്കിൽ തിരുവെഴുത്ത് വഴി, ഭാരത സഭയിൽ ഒരു ഹൈറാർക്കി സ്ഥാപിക്കുന്നത്. 1886 സെപ്റ്റംബർ 1 ലയോ 13 പാപ്പയാണ് ഹ്യുമാനേ സൗളത്തിസ് ഔത്തോർ എന്ന അപ്പോസ്തലിക തിരുവെഴുത്ത് വഴി ഈ ഭാരതത്തിൽ ഹൈറാർക്കി സ്ഥാപിച്ചത്. അങ്ങനെ വരാപ്പുഴ വികാരിയത്തിനെ വരാപ്പുഴ അതിരൂപതയായി പാപ്പ ഉയർത്തി. അതോടൊപ്പം കൊല്ലം രൂപതയെ വരാപ്പുഴ രൂപതയുടെ സാമന്ത രൂപതയാക്കി മാറ്റുകയും ചെയ്തു. സുറിയാനി ക്രിസ്ത്യാനികളും ഇതേ വരാപ്പുഴ രൂപതയുടെ അതിരൂപതയുടെ കീഴിലായിരുന്നു. എന്നാൽ 1887 മെയ് 20 സുറിയാനി ക്രിസ്ത്യാനികളെ വരാപ്പുഴ രൂപതയിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തി. അവർക്ക് കോട്ടയം തൃശ്ശൂർ വികാരിയത്തുകൾ സ്ഥാപിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ ആ രൂപതകളുടെ കീഴിൽ പിന്നീട് വളർച്ച പ്രാപിക്കുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ലത്തീൻ സുറിയാനി വേർതിരിവ് ഈ സംഭവത്തോടുകൂടി പൂർണ്ണമാകുന്നതായും നമ്മൾ കാണുന്നു. പിന്നീട് ലത്തീൻ സഭയുടെ വളർച്ച വരാപ്പുഴ രൂപതയിലും കൊച്ചി രൂപതയുടെയും ആലപ്പുഴ രൂപതയുടെയും കൊല്ലം രൂപതയുടെയും ഒക്കെ വളർച്ചയുടെ ഭാഗമായി മറ്റ് രൂപതകളുണ്ടാകുന്നതും സാമന്ത രൂപതകളുണ്ടാകുന്നതും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് 1886 വരാപ്പുഴ അതിരൂപതയായപ്പോൾ കൊല്ലം രൂപതയെ അതിൻ്റെ സാമന്ത രൂപതയായി ചേർത്ത സംഭവത്തെക്കുറിച്ചാണ്. റോമും പോർച്ചുഗലും തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് പാതിരാപാദ രൂപതയായ ഗോവയുടെ കീഴിൽ കൊച്ചിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വരാപ്പുഴ രൂപത സ്ഥാപിക്കുകയും കൊല്ലം രൂപതയെ ആ രൂപതയുടെ, അല്ലെങ്കിൽ വരാപ്പുഴ രൂപതയുടെ സാമന്ത രൂപതയാക്കി മാറ്റുകയും ചെയ്തത്. അതിനുശേഷം 5 പാതിരാപാദവും മെത്രാന്മാർ കൊച്ചി രൂപതയിൽ ഭരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് 1953 സെപ്റ്റംബർ 19 പുറപ്പെടുവിച്ച പ്രൊപ്പഗാന്ത ഭിതയുടെ ഡിക്രി പ്രകാരം കൊച്ചി രൂപതയെ ഗോവൻ പാതിരാപാദ കീഴിൽ നിന്ന് മോചിപ്പിച്ച്, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കി വരാപ്പുഴ രൂപതയുടെ സാമന്ത രൂപതയാക്കി മാറ്റുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളത്. നമുക്ക് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്ന് അവസാനമായിട്ട് നോക്കാം, ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. എന്തായിരുന്നു നമ്മൾ ഈ അധ്യായത്തിൽ കണ്ട പ്രധാന സംഭവങ്ങൾ? ഒന്നാമതായി 1659 ഡിസംബർ 3 മലബാർ വികാരിയത്ത് സ്ഥാപിതമാകുന്നു. ജോസഫ് സെബസ്ത്യാനി പ്രഥമ വികാരി അപ്പോസ്തലിക്കയായി നിയമിക്കപ്പെടുന്നു. 1659 ഡിസംബർ 3 ഈ ചരിത്ര സംഭവം നടക്കുന്നത്. 1663 ജനുവരി 3 ഡച്ചുകാർ കേരളത്തിലേക്ക് വരികയും പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുകയും പോർച്ചുഗീസിൽ നിന്ന് കേരളത്തിൻ്റെ ഭരണമേറ്റെടുക്കുകയും ചെയ്തതോടുകൂടി പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഒപ്പം ഈ സഭയുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയും ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള
പ്രശ്നങ്ങൾ കേരള സഭയിൽ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ സെബസ്റ്റ്യാനിക്ക് കേരളം വിടേണ്ട ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അതേ തുടർന്ന് നാട്ടുകാരനായിട്ടുള്ള ചാണ്ടിക്കത്തനാരെ വികാരി അപ്പോസ്തലിക്കായി നിയമിച്ചതിന് ശേഷം സെബസ്റ്റ്യാനി കേരളത്തോട് വിട പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി, അതായത് ചാണ്ടിക്കത്തനാരുടെ സഹായത്തോടുകൂടി, കർമ്മലിത്ത മിഷണറിമാർ കൂടുതലായി കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ മിഷൻ പ്രവർത്തനം കർമ്മലിത്ത സഭയുടെ നേതൃത്വത്തിൽ കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാർത്തോമാ ക്രിസ്ത്യാനികളെ കൂടുതലും റോമാ സിംഹാസനത്തിൻ്റെ കീഴിൽ ലത്തിൻ സഭയുടെ കീഴിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് 1700-കൾക്ക് ശേഷം ഈ വികാരത്തികളെയും സഭയിലെ മിഷൻ പ്രവർത്തകരെയും നിയന്ത്രിക്കുന്നത് കർമ്മലിത്ത മിഷണറിമാരാണ് കൂടുതലായിട്ടും നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിനിടെ പതിരവാദോ പ്രപഗാന്ത അധികാര പ്രശ്നങ്ങൾ പലതും രൂക്ഷമായി. തുടർന്ന് 3 ശീശ്മകൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട 3 ശീശ്മകൾ മറന്നു പോകാതെ കൂട്ടുകാർ മനസ്സിൽ വെക്കാനായിട്ട് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഏതൊക്കെയായിരുന്നു ആ 3 ശീശ്മകൾ? ഒന്നാമത് പതിരവാദയുടെ അന്ത്യത്തെ തുടർന്നുണ്ടായ ഗോവൻ ശീശ്മ, രണ്ടാമത് റോക്കോസ് ശീശ്മ, മൂന്നാമത് മെല്ലൂസ് ശീശ്മ. വിവിധ തരത്തിലുള്ള അധികാര പ്രശ്നങ്ങളുടെ വടവലിയുടെ ഭാഗമായിട്ടുണ്ടായ ഈ ശീശ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിരവാദയുടെ അന്ത്യം തന്നെയായിരുന്നു. അത്രയും വർഷങ്ങളോളം കേരളത്തിലുള്ള സഭയെ വളർത്തുകയും അല്ലെങ്കിൽ കേരളത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പതിരവാദയുടെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കൊച്ചിയും വരാപ്പുഴയും കൊടുങ്ങല്ലൂരുമെല്ലാം പതിരവായിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. പിന്നീട് സഭയിലുള്ള കർമ്മലിത്ത മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി വീണ്ടും ലത്തീൻ സഭയുമായി ഒന്നിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പതിരവായുടെ കീഴിലുള്ള അധികാരം പൂർണ്ണമായും കേരളത്തിൽ നിലച്ചതിന് ശേഷമാണ് റോക്കോസ് ശീശ്മ ഉണ്ടാകുന്നത്. കേരളത്തിലെ ചില മൽപ്പന്മാരുടെ കടുംപിടുത്തവും അല്ലെങ്കിൽ സഭയിൽ അധികാരം കൈയാളാനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടുണ്ടായ റോക്കോസ് ശീശ്മ, റോക്കോസ് എന്ന മെത്രാൻ കേരളത്തിലെ ഉള്ള സഭയുടെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് റോക്കോസ് ശീശ്മ. അത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടതാണ്. പിന്നീട് ബെനഡിൻ മെത്രപ്പോലിത്തയുടെ മഹറോൻ ചൊല്ലലിലൂടെ 1862-ൽ അദ്ദേഹത്തിന് കേരളം വിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ റോക്കോസ് ശീശ്മ അവസാനിക്കുകയും പിന്നീട് 1 വത്തിക്കൻ കൗൺസിലിൻ്റെ സമയത്ത് മെല്ലൂസ് ശീശ്മ ഉണ്ടാവുകയും ചെയ്യുന്നു. 1874-ൽ കൽദായറിയത്തിലെ മെല്ലൂസിനെ പത്രിയാർക്കീസ് കേരളത്തിലേക്ക് അയച്ചു. അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് വഴിയായി മെല്ലൂസ് ശീശ്മ ഉടലെടുക്കുകയും പിന്നീട് സഭയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലമായി 1882-ൽ അദ്ദേഹത്തിനും കേരളം വിട്ടുപോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് നമ്മൾ ചരിത്ര പ്രധാനമായ ഒരു സംഭവം കാണുന്നത് 1886-ലാണ്. സെപ്റ്റംബർ 1 ലയോ 13 പാപ്പ ഹ്യൂമാനെ സോളുത്തൂസ് ഔക്തുറന്ന അപ്പോസ്തലിക തിരുവെഴുത്ത് വഴി ഭാരതത്തിൽ ഹയറാർക്കി സ്ഥാപിച്ചു. വരാപ്പുഴ രൂപതയെ അതിരൂപതയായി ഉയർത്തി. 1887 മെയ് 20 സുറിയാനി ക്രിസ്ത്യാനികളും പൂർണ്ണമായും ലത്തീൻ സഭയിൽ നിന്ന് മാറി ഒരു പ്രത്യേക സഭയായി വളർച്ച പ്രാപിക്കുന്ന നമ്മൾ കണ്ടു. കോട്ടയത്തെയും തൃശ്ശൂരിൻ്റെയും രൂപതകളായി ഉയർത്തി. ആ രൂപതകളുടെ കീഴിൽ പിന്നീട് സുറിയാനി ക്രിസ്ത്യാനികൾ വളർച്ച പ്രാപിക്കുന്നു. പിന്നീട് കേരളത്തിലുള്ള വരാപ്പുഴ രൂപതയുടെ സ്ഥാപനവും കൊല്ലം രൂപതയെ അതിൻ്റെ കൂടെ സാമന്ത രൂപതയായി ചേർക്കുന്നതും കൊച്ചി രൂപതയെ ഇതിൻ്റെ സാമന്ത രൂപതയായി ചേർക്കുന്നതും നമ്മളൊക്കെ കണ്ടു. അത് ഈ ദിവസങ്ങൾ കണ്ടു. നിങ്ങൾ ഈ നിങ്ങളുടെ പാഠപുസ്തകം എടുത്ത് ഈ പാഠഭാഗങ്ങൾ വായിക്കുക, മനസ്സിരുത്ത് വായിക്കുക. അങ്ങനെ ഇത് കൂടുതൽ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ പാഠഭാഗങ്ങളുടെയൊക്കെ അവസാനമായ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ പാഠഭാഗത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അതിൻ്റെ തീയതിയും വർഷവും മാസവും എല്ലാം രേഖപ്പെടുത്തുന്ന രീതിയിലൊരു ടൈം ലൈൻ നിങ്ങൾ നിങ്ങളുടെ കലാവിരുത് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിച്ചു കൊണ്ടുണ്ടാക്കുക. ആ സമയത്ത് ഏറ്റവും താഴെ ഏറ്റവും ആദ്യത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ആദ്യത്തെ സംഭവങ്ങൾ എഴുതി അതെ തുടർന്നൊരു മാല പോലെ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചില്ലകൾ പോലെയുള്ള ക്രിയേറ്റിവിറ്റികളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ ചരിത്രം നിങ്ങൾക്ക് ചിത്രരൂപത്തിലേക്ക് മാറ്റാവുന്നതാണ്. ആ പ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ ചരിത്ര സംഭവങ്ങൾ പൂർണ്ണമായി മനസ്സിലേക്ക് കയറുകയും വ്യക്തത വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വഴി സഭയെ സ്നേഹിക്കാനും സഭയോടത്ത് ചിന്തിക്കുവാനും ഒപ്പം സഭയെ നമ്മുടെ ഭാഗമാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അഭിമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ പാഠഭാഗങ്ങൾ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഈ പാഠഭാഗങ്ങളുടെ അവസാനമായി പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സഭയുടെ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലുള്ള
ലത്തീൻ സഭയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഇതിനുള്ള അവസരം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സഭയെ സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.